മതിൽപാലം വരുന്നതോടെ വെളിയങ്കോട് ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാത്തത് മൂലം ഓട്ടോ തൊഴിലാളികൾ ദുരിതത്തിൽ. ദേശീയപാത വരുന്നതോടുകൂടി വെളിയങ്കോട് അങ്ങാടിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ദുരിതത്തിലാകും. ഇവർക്ക് വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യമില്ലെന്നാണ് പരാതി പറയുന്നത്. നിലവിൽ താൽക്കാലികമായി ദേശീയപാത നിർമ്മാണ സ്ഥലത്താണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. പുതിയ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെ നിന്ന് വാഹനങ്ങൾ മാറ്റേണ്ടി വരും. ഇതോടെ വാഹനങ്ങൾ എങ്ങോട്ട് നിർത്തിയിടുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. 100 ഓട്ടോ ടാക്സി വാഹനങ്ങളാണ് വെളിയങ്കൂടങ്ങാടിയിൽ നിർത്തിയിടുന്നത്. തങ്ങളുടെ അന്നം മുട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. അതേസമയം ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെളിയങ്കോട് പഞ്ചായത്തിനും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. 100 തൊഴിലാളികളോടെ ഉണ്ട് ഈ ഓട്ടോറിക്ഷ, ഈ ഗുഡ്സ്, അതുപോലെ തന്നെ ടാക്സി, അങ്ങനെയുള്ള ഒരുപാട് തൊഴിലാളികളാണ് ഇവിടെ ഡ്രൈവേഴ്സ് ഉള്ളത്. അപ്പൊ ഈ ഹൈവേടെ ഈ ഇത് കാരണം നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യമില്ല. പുതിയ ഹൈവേ വന്ന കാരണം പാർക്കിനുള്ള സൗകര്യമില്ല. വെളിയങ്കോട് നമ്മൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സ്ഥലം ഇങ്ങനെ പാർക്കിങ്ങിനുള്ള സ്ഥലം അനുവദിച്ചാലോ എന്നിട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പൊന്നാലി വന്നപ്പോഴാണ് നമ്മൾ ആ നിവേദനം കൊടുത്തത്. നമ്മളെല്ലാവരും നമ്പറും ഇവിടുത്തെ പ്രസിഡന്റൊക്കെ നമ്പർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിളിയോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ ദുരിതത്തിലാണ് ഞങ്ങളവിടെ ഈ പ്രദേശത്തുള്ള തൊഴിലാളികൾ, ഓട്ടോ ടാക്സി ഗുഡ്സ് തൊഴിലാളികൾ. പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോഴില്ല. പ്രധാനമായിട്ട് ഇവിടെ പാലം ഇതിലെ തൂൺ പാലം വരുന്നതാണ് പറഞ്ഞത്. കുറെ സമരങ്ങൾ നടത്തി, പല രൂപത്തിലുള്ള സമരങ്ങൾ നടത്തി. ആ സമരങ്ങളിലൊന്നും ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ആ നിവേദനത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്, കൂടാതെ മുഖ്യമന്ത്രിയുടെ ഇതിനും കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെ പൊടി വരുമ്പോഴേ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. കുറച്ചിങ്ങോട്ട് മാറും, കുറച്ച് അങ്ങോട്ട് മാറും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.